ഏത് കാര്യത്തിലും നല്ലൊരു നിയത്തുണ്ടെങ്കിൽ ഏതേത് പ്രവർത്തനങ്ങളെയും സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റുവാൻ നമുക്ക് സാധിക്കുമെന്ന ഏറ്റവും വലിയ ഒരു കാരുണ്യം അള്ളാഹു നമ്മോട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളോട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ തീർക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾക്ക് വേണ്ടി രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം വരെ, അതല്ലെങ്കിൽ ഏതാണോ തൻ്റെ തൊഴിൽ സമയം, ആ തൊഴിൽ സമയത്ത് താൻ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും തനിക്ക് സൽക്കർമ്മമാക്കി മാറ്റിയെടുക്കുവാൻ ഒരു വിശ്വാസിക്കവൻ്റെ നല്ല ഒരു നിയത്തോടെ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് പലപ്പോഴും നമ്മൾ ആരും ചിന്തിക്കാതെ പോവുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നല്ലാഹു യുഹിബ്ബു, തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇദാമിലാഹദുക്കും അമല, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അന്യൂത്തിനഹു, അത് കൃത്യമായി ചെയ്യണം. അതിൽ വഞ്ചന കാണിക്കരുത്, അതിൽ സമയക്കുറവ് വരുത്തരുത്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തൻ്റെ പ്രവൃത്തികൾ ചെയ്യാതെ ഹറാമായ നിലക്ക് സാലറി വാങ്ങരുത്. കൃത്യമായി ചെയ്യേണ്ടത് കൃത്യമായി ഡ്യൂട്ടി നിർവഹിച്ചിരിക്കണം. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും പരിതപിക്കും പലരും, എനിക്കൊക്കെ ഒരുപാട് തൊഴിലാണ്, ഒരുപാട് ഡ്യൂട്ടിയാണ്, തീരെ സമയം കിട്ടുന്നില്ല. പലപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒന്നിനും എനിക്ക് ഒഴിവ് കിട്ടുന്നില്ല. സങ്കടപ്പെടേണ്ടതില്ല. ഈ പുറപ്പാടുണ്ടല്ലോ, ഈ തൊഴിലിന് വേണ്ടിയുള്ള ഇറക്കമുണ്ടല്ലോ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിന്റെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടിയുള്ള നിന്റെ അധ്വാനം, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്നവരുള്ള ഭക്ഷണം, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള നിന്റെ തട്ടോട്ടം, അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്നാണ്. സമാനമായ ഒരു റിപ്പോർട്ട് നമുക്ക് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തുകൂടി ഒരു വ്യക്തി നടന്നു പോവുകയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ വലിയ നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല യൗവനമുള്ള ചോരത്തിളപ്പ് തുടിക്കുന്ന നല്ല അരോഗ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ. സഹാബത്ത് പറഞ്ഞു, ഇയാളൊക്കെ അള്ളാന്റെ മാർഗത്തിൽ പോരാടാൻ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവിക മാർഗത്തിലുള്ള ജിഹാദിന്റെ പടക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ള പോരാട്ടം മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന വഴി വേറെയുമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആ മനുഷ്യൻ പുറത്തേക്ക് വന്നിട്ട് അയാൾ അധ്വാനിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞു മക്കളെ പോറ്റുവാനാണ്. അതാരോടും എന്റെ മക്കളെ നോക്കാൻ വേണ്ടി ഇരക്കാനുള്ള അവസ്ഥ വരരുത്. കുഞ്ഞു മക്കളെ പോറ്റാൻ വേണ്ടി അയാൾ തൊഴിലിനിറങ്ങിയതാണെങ്കിൽ അയാൾ അള്ളാന്റെ മാർഗത്തിലാണ്. ഇനി അദ്ദേഹം പുറപ്പെട്ടിട്ടുള്ളതും അധ്വാനിക്കുന്നതും ആർക്ക് വേണ്ടിയാണ്? പ്രായമായ തൻ്റെ മാതാപിതാക്കളുണ്ട്, വീട്ടിൻ്റെ അകത്തിരിക്കുന്നു, അവരെ നോക്കേണ്ട കടമ എനിക്കാണ്, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. അവരെ പോറ്റാൻ തൻ്റെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. തൻ്റെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നവരാക്കി മാറ്റാതിരിക്കാൻ അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. അതുമല്ല, ഇനി മക്കളും ഒരാൾക്കില്ല, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുമില്ല, അയാൾക്ക് ഇഫത്തോടുകൂടെ ജീവിക്കണം. ഒരാളുടെ മുമ്പിൽ കൈനീട്ടി എൻ്റെ ഒരാവശ്യത്തിന് ഒരാളോട് ഇങ്ങനെ പറഞ്ഞ് ഇരക്കാതെ ഇഫത്തോടെ ജീവിക്കാൻ എനിക്ക് ഡ്യൂട്ടി ചെയ്യാനാണ് അയാൾ പുറപ്പെടുന്നതെങ്കിൽ അയാളും ഫഹുവ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ ഡ്യൂട്ടിക്ക് പോകലും അതിന് ചെലവഴിക്കലും ഏത് പ്രവൃത്തിയും ഒന്നും വൃഥാവിലാകില്ല. നല്ല ഒരു ഉദ്ദേശമുണ്ടോ, ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ എന്ന ആ ഒരു ഉത്ബോധിയത്ത്, ആ അടിമ മനോഭാവം എന്റെ മനസ്സിലുണ്ടോ, ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് സൽക്കർമ്മമാക്കി മാറ്റുവാൻ സാധിക്കും സഹോദരങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.